Hi friends, yengalde hoga benderisil ki abis verilecek sorgudam. Yani ne zaman deyip indi de öyle ambil kolatın de video maytana. Yengalde ne erisir de orin yente 2 vrsham aytullan gelim. Yani ambil kolam, ambil kolar 2 vrsham aytullan ana. ഇതാണ് ഞങ്ങളുടെ നഴ്സറിയിലെ ആമ്പൽക്കുളം അര മീറ്റർ ആഴമുള്ള ഈ ആമ്പൽക്കുളം നിർമ്മിച്ചിരിക്കുന്നത് സിമൻറ്റ് കട്ടകൾ ഉപയോഗിച്ചാണ് ഇതിൽ ഡയറക്റ്റ് ആമ്പൽ നട്ടിട്ടില്ല 10 ഇഞ്ച് പോട്ടി നട്ടിരിക്കുന്ന മൂന്ന് ആമ്പൽ ചട്ടികൾ ഇതിലിറക്കി വെച്ചിരിക്കുകയാണ് മൂന്ന് കളറാണ് പിങ്ക് വൈറ്റ് പർപ്പിള് അങ്ങനെ മൂന്ന് കളർ ആമ്പലുകളാണ് ഇതിൽ നട്ടിരിക്കുന്നത് കൂടാതെ നിറയെ ഗപ്പികളുമുണ്ട് ആമ്പൽ പോലുള്ള വാട്ടർ പ്ലാന്റുകൾ നടുമ്പോൾ ഏത് വാട്ടർ പ്ലാന്റ് ആയാലും അതിൽ ഗപ്പികൾ ഇടേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ കൊതുകുകൾ വന്ന് മുട്ടയിട്ട് കൊതുക് പെരുകാൻ സാധ്യതയുണ്ട് ഡെങ്കിപ്പനികൾ പോലുള്ള അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട് ആയതിനാൽ ഗപ്പികൾ ഇടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ കൂടാതെ പറയാനുള്ളത് ഓരോ ആമ്പൽ ചെടിയിലും പരമാവധി 6 7 ഇലകൾ വെച്ചാൽ മതി താഴെയുള്ള മൂത്ത ഇലകൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് അല്ലെങ്കിൽ ആമ്പലിനിടുന്ന വളങ്ങൾ ഈ ഇലകൾ വലിച്ചെടുക്കുകയും പൂവ് ചെറുതായി പോവും മുട്ട് ഉണ്ടാവില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും പല താമസങ്ങളും ഉണ്ടാകും അത് ആയതിനാൽ നന്നായി പൂടണമെങ്കിൽ ഈ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടതാണ് ഈ ആമ്പൽക്കുളം ഭംഗിയാക്കാൻ വേണ്ടി തവള കൊക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് ആമ്പൽക്കുളമുള്ള വീട്ടിൽ കുട്ടികൾ വന്ന് എത്തി നോക്കാനും വീഴാനും ഒക്കെ സാധ്യത ഉള്ളതിനാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ആമ്പലിന് വളം ഇടേണ്ട രീതി എന്ന് വെച്ചാൽ ഇപ്പം ഈ എൻ്റെ ആമ്പലിൽ പൂ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളയിടാൻ സമയമായി എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെ വളം ഇടേണ്ടി വരുമ്പോൾ ഇതിൽ നിന്ന് ആ കുളത്തിൽ നിന്നും ആമ്പൽ ചട്ടി പൊക്കിയെടുത്ത് താഴെ വെച്ചിട്ട് അതിൽ നിന്ന് പതിയെ വെള്ളം ചരിച്ച് കളയണം അതിനുശേഷം നമ്മളുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് NPKയോ ചാണകപ്പൊടിയോ എന്താണ് നമ്മളുടെ കയ്യിൽ വളമുള്ളത് ഏത് വളമായാലും ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ചാണകപ്പൊടിയാണ് പതിയെ മണ്ണ് മാറ്റിയിട്ട് എൻ്റെ കയ്യിലുള്ള ചാണകപ്പൊടി കടലാസിൽ പൊതിഞ്ഞിട്ട് അതിനുള്ളിലേക്ക് വെച്ച് പതിയെ ആ മണ്ണ് കൊണ്ട് തന്നെ പതിയെ മൂടി വെക്കുക എന്നിട്ട് ഇത് ആമ്പൽക്കുളത്തിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ് നമുക്ക് ആമ്പൽക്കുളം ഇല്ലാത്തവർ ആമ്പൽ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെ ഒരു വട്ടപാത്രത്തിൽ ആമ്പൽ സെറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയും ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്